ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസ്റ്റിക് ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെ? പലപ്പോഴും പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. അതിനപ്പുറം ചിലത് നമുക്ക് നോക്കാം. പ്രധാനമായും നാർസിസ്റ്റിക് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് പ്രൊജക്ഷൻ. എന്താണ് പ്രൊജക്ഷൻ? പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റ് നമ്മൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിലേക്കോ മറ്റോ ആരോപിക്കുന്നതിനെ പ്രൊജക്ഷൻ എന്ന് പറയും. സിമ്പിളായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ, അതായത് സ്കൂളിൽ, മാർക്ക് കുറവ് കിട്ടി. അപ്പോൾ കുട്ടിയോട് വീട്ടുകാർ ചോദിക്കുന്നു, എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു? അപ്പോൾ കുട്ടി പറയാണ്, ടീച്ചർ പഠിപ്പിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സിലബസ് ഇല്ലാത്തെടുത്തു, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് കൂടുതൽ പഠിക്കാൻ പറ്റിയില്ല എന്നൊക്കെ രീതിയിൽ പറയുന്നത്. ഇതൊക്കെ പ്രൊജക്ഷനാണ്. അതായത് കുട്ടി കുട്ടിയുടെ തെറ്റ് മറക്കാൻ വേണ്ടി മറ്റുള്ളവരെ പഴിചാരുന്ന അവസ്ഥ. പലപ്പോഴും ഇത് കൂടുതൽ കാണുന്നത് കള്ളുകുടിമാരിലാണ്. കള്ളുകുടിമാരോട് എന്തുകൊണ്ട് നിങ്ങൾ കുടിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവൾ സമാധാനം തരുന്നില്ല സാർ, ഇവൾ സമാധാനം തരാത്ത കൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ ഒരു തന്ത്രം എന്ന് പറയുന്നത് പ്രൊജക്ഷനാണ്. മറ്റൊരു തന്ത്രം എന്ന് പറയുന്നത് റാഷണലൈസേഷൻ എന്നാണ്. അതായത് ന്യായീകരണം, ഒടുക്കത്തെ ന്യായീകരണമായിരിക്കും. ഈ ന്യായീകരണത്തിൽ പല ആൾക്കാരും വീണ് പോകും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള്ളുകുടിമാരിൽ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു കള്ളുകുടിയനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴും കുടിയാണല്ലോ. അപ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ അങ്ങനെ കുടിക്കാറൊന്നുമില്ല, ഞാൻ വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ തെളിവ് സഹിതം പറയുകയാണ്, ഇന്നലെയും കുടിച്ചു, മിഞ്ഞാന്നും കുടിച്ചെന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുകയാണ്, അത് ഞാൻ സന്തോഷം വരുമ്പോൾ കുറച്ച് കുടിക്കും, സങ്കടം വരുമ്പോഴും കുറച്ച് കുടിക്കും. സന്തോഷത്തിനും സങ്കടത്തിനും കാരണം പറയും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സങ്കടവും സന്തോഷമായിരിക്കും. എന്നാലോ ഇവൻ ചെയ്യുന്ന തെറ്റിന് നല്ലൊരു ന്യായീകരണവും കൊടുത്തു. അപ്പോൾ ഇതാണ് റാഷണലൈസേഷൻ. ഇത് മിക്ക നാർസിസ്റ്റിക്കും ചെയ്യും. നാർസിസ്റ്റിക്കിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാർസിസ്റ്റിക്ക് ന്യായീകരിക്കും. അതായത് അതിന് നല്ലൊരു വിശദീകരണം നൽകും. ആ വിശദീകരണത്തിൽ മിക്ക ആൾക്കാരും വീണ് പോകും. ഇനി മറ്റൊരു തന്ത്രം എന്ന് പറയുന്നത് ഡിനെയിലാണ്. ഡിനെയിൽ എന്ന് പറഞ്ഞാൽ ശക്തമായി എതിർക്കുക, ഒരു തരത്തിലും അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാവരും ചെയ്യുന്നതാണ്, നമ്മളൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അപൂർവമായിട്ടേ ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത ഒരാൾ മരിച്ചു എന്ന റിപ്പോർട്ട് കിട്ടി, ആരെങ്കിലും ഫോണിൽ വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയാം, ഇല്ല ഇല്ല ഞാൻ വിശ്വസിക്കൂല, ഡിനെയിൽ, എതിർക്കുക എന്ന് പറയും, അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാം. പിന്നീട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആ ശരിയാണല്ലോ, അല്ലെങ്കിൽ മരിച്ചു എന്നുള്ള സത്യം നമ്മൾ ഉൾക്കൊള്ളും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിനെയിൽ നമ്മളൊക്കെ ചെയ്യും, പക്ഷേ സന്നിഗ്ധ ഘട്ടത്തിൽ, ഏറ്റവും ഗതികെട്ട ഘട്ടത്തിൽ മാത്രമേ നമ്മൾ മനസ്സത് ചെയ്യൂ. പക്ഷേ ഇവരങ്ങനല്ല, നിസാര കാര്യത്തിൽ പോലും അംഗീകരിക്കില്ല. ഇവരൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാലോ, ഇവരോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലോ, ഒന്നിനും ഇവർ അംഗീകരിക്കില്ല, ഡിനേ ചെയ്യും. ഇതാണ് ഇവർ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം. മറ്റൊരു തന്ത്രം എന്ന് പറയുന്നത് റിയാക്ഷൻ ഫോർമേഷനാണ്. ഉള്ള വികാരത്തിൻ്റെ ഓപ്പോസിറ്റ് പ്രകടിപ്പിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ശക്തമായ വെറുപ്പുള്ള ഒരാളോട് നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടെ പെരുമാറും. കാണുന്ന ആൾക്കാരൊക്കെ അത്ഭുതപ്പെട്ടും ആ രീതിയിൽ പെരുമാറും. അതായത് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള വികാരത്തിൻ്റെ ഓപ്പോസിറ്റ് കാണിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ എക്സാമ്പിൾ പറയാം, ചില ആൾക്കാർ പറയും, എനിക്ക് പ്രേമിക്കുന്നവരെ കണ്ണെടുത്താൽ കണ്ടുവിടാം. എന്നാൽ ഇവൻ്റെ ഉള്ളിൽ ശക്തമായ പ്രേമം, ഓൺ സൈഡ് പ്രേമമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവൻ പറയുന്ന ഡയലോഗ് ഇങ്ങനായിരിക്കും. ഈ രീതിയിൽ ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറയുക, പ്രവർത്തിക്കുക എന്നുള്ളത് ഇവരുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയാതെ നമ്മൾ ഇവരുടെ പുറം മാത്രം കണ്ടു കഴിഞ്ഞാൽ ആരും വിശ്വസിച്ചു പോകും. നല്ല രീതിയിൽ കുടുംബക്കാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറും, അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യും. യഥാർത്ഥത്തിൽ ഉള്ളിൽ ഒട്ടും സ്നേഹവും പരിഗണന ഉണ്ടാവില്ല, പക്ഷേ അതുകൊണ്ട് ഇവന് ചില കാര്യലാഭം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പെരുമാറുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊന്നും അറിയാത്ത ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോകും. ഇനി ഒരുപാട് തന്ത്രങ്ങളുണ്ട്, മാനിപ്പുലേഷന്, ഗ്യാസ് ലൈറ്റിംഗ്, ഗോസ്റ്റിംഗ് ഒക്കെ. അത് പലപ്പോഴും പല ആൾക്കാർ വീഡിയോ ചെയ്തതാണ്, ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇനി വീണ്ടും ഇവരുപയോഗിക്കുന്ന തന്ത്രങ്ങളായിട്ട് കാണാം. നന്ദി, നമസ്കാരം.